السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم هل ينظرون إلا أن يأتيهم الملائكة أو يأتي ربك أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون സ്നേഹാദരണ ഇയരായ സഹോദരന്മാരെ സഹോദരികളെ സർവലോക പരിപാലകനായ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷിച്ച് അവന്റെ നേരിന്റെ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. ഈ വസീയത്ത് നിർവഹിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട സർവ അമ്പിയാക്കന്മാരും അവരുടെ സമുദായങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ മസീഹുദ്ദജാലിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ്, ഫിത്നയാണ് മസീഹുദ്ദജാലിന്റെ ഫിത്ന. ഓരോ നമസ്കാരങ്ങളിലും സത്യവിശ്വാസികളായ നമ്മൾ അവന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, പ്രാർത്ഥനയോടൊപ്പം തന്നെ മസീഹുദ്ദജാൽ ആരാണെന്നും അവന്റെ ഫിത്നകൾ എന്തെല്ലാമാണെന്നും പഠിക്കുകയും അവനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നാം ദുആ ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് ഫലം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, നാമുള്ള ഒരു കാലത്താണ് അവൻ വരുന്നതെങ്കിൽ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അവന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം അവനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് തന്നെ അവനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുകൊണ്ട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മസീഹു ദജ്ജാൽ ഇവിടെ വരുമ്പോൾ ആദ്യമായി അവൻ നടത്തുന്ന വാദം തന്നെ അന നബിയുൻ, ഞാനാണ് നബി, ഞാനാണ് പ്രവാചകൻ, പ്രവാചകത്വവാദവുമായിട്ടാണ് മസീഹു ദജ്ജാൽ തന്റെ ഫിത്ന ആരംഭിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസിന്റെ അവസാനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അവസാന കാലത്ത് വരുന്ന മസീഹു ദജ്ജാൽ ഒറ്റക്കണ്ണനായ ദജ്ജാൽ മാത്രമല്ല പ്രവാചകത്വം വാദിക്കുന്നത്, മറിച്ച് ആ ദജ്ജാലിന് മുമ്പ് ഇവിടെ വരുന്ന കള്ളപ്രവാചകന്മാർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ചെറിയ ദജ്ജാലുകൾ, അവരെല്ലാവരും വാദിക്കുന്നത് പ്രവാചകത്വം തന്നെയായിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഖൂമു സാഅ, അന്ത്യനാൾ നിലവിൽ വരുന്നതല്ല, ഹത്താ യുബ്അസ ദജ്ജാലൂന കദ്ദാബൂന, അങ്ങേയറ്റം കള്ളം പറയുന്ന ദജ്ജാലുകളെ, വ്യാജവാദികളായ ആളുകളെ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, നിയോഗിക്കപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കുന്നതേയല്ല. ഖരീബും മിൻ സലാസീൻ, ഏകദേശം അവർ 30 ആളുകളുണ്ടാകും. കുല്ലുഹും യസ്ഉമു അന്നഹു റസൂലുള്ളാഹ്, അവരെല്ലാവരും വാദിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് തന്നെയാണ് എല്ലാവരും വാദിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ കള്ളപ്രവാചകത്വം വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് വ്യാജപ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അസ്വദുൽ അൻസി വ്യാജപ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അവസാനം കള്ളപ്രവാചകന്മാരുടെ കണ്ണി ചെന്ന് അവസാനിച്ചത്, അവസാനമായി വന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പഞ്ചാബിലെ കാദിയാൻ എന്ന പ്രദേശത്ത് മീർസാ ഗുലാം അഹമ്മദ് കാദിയാനിയാണ്. അപ്പോൾ കള്ളപ്രവാചകന്മാർ 30 വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനമാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ദജ്ജാലുകളാണ്. ആ കൂട്ടത്തിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഈ രൂപത്തിലുള്ള ഒരു ചെറിയ ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സഹാബിമാരൊക്കെ തെറ്റിദ്ധരിച്ചു, ഇവൻ തന്നെയാണ് യഥാർത്ഥ ദജ്ജാൽ എന്ന് സഹാബിമാരൊക്കെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയ ഒരു സംഭവം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാനിത് വിശദീകരിക്കുന്നത്, ദജ്ജാലിനെ കുറിച്ച് പറയുമ്പോ ഹദീസുകളിൽ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ കാണുമ്പോ പലരും തെറ്റിദ്ധരിച്ചു പോകും, ദജ്ജാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ വന്നുപോയല്ലോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ഹദീസുകളൊക്കെ കാണുമ്പോ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകണ്ട എന്ന നിലക്ക് ആ സംഭവം ഇന്നത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ രൂപത്തിലുള്ള 30 ദജ്ജാലുകൾ, കള്ളന്മാർ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഒരു ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നു. സഹാബിമാര് തെറ്റിദ്ധരിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ ചില വിശേഷണങ്ങൾ അവനിൽ കണ്ടപ്പോൾ സഹാബിമാരിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, ഇവൻ തന്നെയാണ് ദജ്ജാലെന്ന് സഹാബിമാർക്കിടയിൽ സംസാരമുണ്ടായി. അവന്റെ പേര് ഇബ്നു സയ്യാദ് എന്നായിരുന്നു, യഹൂദികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവൻ. അവന്റെ യഥാർത്ഥ നാമം സ്വാഫി എന്നാണ്. സ്വഹീഹ് മുസ്ലിമിൽ വളരെ കൃത്യമായ സനദോടുകൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും. മദീനയിൽ ആകെ പ്രചാരം നേടുന്നു, പ്രചരിക്കുന്നു, ദജ്ജാൽ വന്നല്ലോ,
ദജ്ജാൽ വന്നു എന്ന പ്രചാരം മദീനയിലാകെ നടക്കുകയാണ്. സഹാബിമാരിൽ പലരും തെറ്റിദ്ധരിക്കുന്നു, അവരും പ്രചരിപ്പിക്കുന്നു അന്ത്യനാളിന്റെ അടയാളമായ ദജ്ജാൽ വന്നു. ഈ അവസരത്തിൽ ആരാണ് ദജ്ജാലെന്ന്, ഈ പ്രത്യക്ഷപ്പെട്ടവൻ യഥാർത്ഥ ദജ്ജാലാണോ അല്ലേ എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ പ്രവാചകന് വഹി ലഭിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംശയമുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകനും സംശയമുണ്ടായി. അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം തന്റെ സഹാബിമാരെയും കൂട്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന യഹൂദിയുടെ അടുക്കൽ പോകുകയും അവനെ പരീക്ഷിക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇൻ തലക മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റഹത്തിൻ ഖിബല ഇബ്നു സയ്യാദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വഅന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഇൻ തലക മഅ റസൂലില്ലാഹി ഫീ റഹത്തിൻ ഖിബല ഇബ്നു സയ്യാദിൻ, ഇബ്നു സയ്യാദിന്റെ അരികിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന നബിയുടെ ഒരു കൂട്ടം സഹാബിമാരും ഒന്നിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു സയ്യാദിന്റെ അരികിൽ പോയി. അൻസ്വാറുകളിൽപ്പെട്ട ഒരു ഗോത്രമാണ് ഇബ്നു മഖാല. ഇബ്നു മഖാല ഗോത്രത്തിന്റെ അവർക്കുണ്ടായിരുന്ന ഒരു കോട്ടയുണ്ടായിരുന്നു മദീനയിൽ. ആ കോട്ടയുടെ അരികിൽ ഇവൻ കുട്ടികളോടൊന്നിച്ച് കളിക്കുന്നതായി അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും കണ്ടു. വഖദ് ഖാറബ ഇബ്നു സയ്യാദിൻ യൗമഇദിൻ അൽഹുലുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി ദജ്ജാൽ എന്ന് പറയുന്ന വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി പോയ സമയത്ത് അവന് ഏകദേശം പ്രായപൂർത്തിയോട് അടുത്തു പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ കുട്ടികളും ഒന്നിച്ച് ഇബ്നു സയ്യാദ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അവന്റെ പിന്നിൽ പോയി അവന്റെ ചുമലത്ത് വല്ലങ്ങനെ അടിച്ചു. ആ ചുമലത്ത് കൊട്ടിയപ്പോൾ മാത്രമാണ് പ്രവാചകൻ വന്നത് അവൻ കണ്ടത്. റസൂലുള്ള അവന്റെ പിന്നിലുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. അവനെ കൊട്ടിയപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായത്. അങ്ങനെ അങ്ങനെ ഈ ഇബ്നു സയ്യാദിനോട് റസൂലുള്ളാഹി ചോദിച്ചു, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഈ ദജ്ജാലാണെന്ന് പറഞ്ഞ ആളുകൾ ദജ്ജാലാണെന്ന് പ്രചരിപ്പിച്ച വ്യക്തിയോട് റസൂലുള്ള ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഫനലറ ഇലൈഹി ഇബ്നു സയ്യാദിൻ, അപ്പോൾ ഇബ്നു സയ്യാദ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുൽ ഉമ്മീൻ, നീ നിരക്ഷരിലേക്ക് നിയോഗിക്കപ്പെട്ട, എഴുത്തും വായനയും അറിയാത്ത അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് ഇബ്നു സയ്യാദ് പറഞ്ഞിട്ട് പിന്നെ ഫഖാല ഇബ്നു സയ്യാദിൽ റസൂലില്ല, പിന്നെ ഇയാൾ ഈ യഹൂദിയായ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന വ്യക്തി അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുന്നു, അതശ്ഹദു അന്നീ റസൂലുള്ളാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുകയാണ് ഈ വ്യക്തി, തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫലഹു റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂല് അയാളെ തിരസ്കരിച്ചു. കാരണം കാര്യമില്ല, അയാൾ പറയുന്നത് നിരർത്ഥകമാണ്. നബി പറഞ്ഞു അവനോട്, ആമൻതു ബില്ലാഹി വബി റസൂലിഹി, ഞാൻ അല്ലാഹു അയച്ച മുഴുവൻ ദൂതന്മാരിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്റെ വാദം പൊള്ളയാണ്, നീ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ തിരസ്കരിച്ചു. എന്നിട്ട് നബി അവനോട് ചോദിച്ചു, മാദാ തറാ, എന്താ നീ കാണുന്നത്? ഇബ്നു സയ്യാദിനോട് നബി ചോദിക്കുകയാണ്, എന്താണ് നീ കാണുന്നത്, നീ ഏത് നിലപാടിലാണ് ഉള്ളത്? അപ്പോ ഇബ്നു സയ്യാദ് പറയാണ്, എന്റെ അരികിൽ സത്യസന്ധന്മാരും വരാറുണ്ട്, കള്ളന്മാരും വരാറുണ്ട്. ഹദീസ് പൂർണ്ണമായി വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇബ്നു സയ്യാദ് റസൂലുള്ളയോട് പറയാണ്, എന്റെ അരികിൽ കള്ളന്മാരും വരാറുണ്ട്, സത്യസന്ധന്മാരും വരാറുണ്ട്. അപ്പൊ ഇയാളൊരു ജ്യോത്സ്യനായിരുന്നു, ഇയാളൊരു സാഹിർ,
ഒരു സിഹർ ചെയ്യുന്ന ഒരു ജ്യോത്സ്യനായിരുന്നു ഇയാൾ. ഇയാൾക്ക് പിശാചുക്കളുമായി ബന്ധമുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനായിരുന്നു അയാൾ. അദ്ദേഹം പറയാണ്, എന്റെ അടുത്ത് കള്ളന്മാരും വരാറുണ്ട്, സത്യസന്ധന്മാരും വരാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഖുല്ലിത അലൈക്കൽ അംറു, നിന്റെ കാര്യം നിനക്ക് തന്നെ തിരിച്ചറിയാതായിരിക്കുന്നു, നിനക്ക് തന്നെ കാര്യങ്ങളൊന്നും വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞിട്ട് നബി അവനെ ഒന്ന് പരീക്ഷിക്കുകയാണ്. സൂറത്തു ദുഖാനിലെ 10-ാമത്തെ വചനം അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. സൂറത്തു ദുഖാനിൽ കാണാം, ഫർതഖിബ യൗമ ഫർതഖിബ യൗമ യഅതി സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന 10-ാമത്തെ വചനം അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇബ്നു സയ്യാദിനോട് ചോദിച്ചു, ഇത് എന്താകുന്നു എന്ന്. അവനൊന്ന് പരീക്ഷിക്കാൻ പോയതാ. അപ്പൊ ഇബ്നു സയ്യാദ് പറഞ്ഞത് എന്താണെന്നറിയോ, ഹുവ ദുഖ്, അത് ദുഃഖാണ്, ദുഃഖാണ് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ എന്താണ് പിശാജ്? അവന് റസൂലുള്ളയിൽ നിന്ന് ഈ സന്ദേശം കട്ടെടുത്ത് എത്തിച്ചു കൊടുത്തു, പക്ഷേ പൂർണ്ണമായി അവന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, ദുഃഖാണ്, ദുഃഖ് 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 എന്ന് പറഞ്ഞു. അപ്പൊ ദുഹാനാണ് എന്ന് പൂർണ്ണമായി പറയാൻ അവന് കഴിഞ്ഞില്ല. അവനൊരു ജ്യോത്സ്യനായിരുന്നു. ഈ രൂപത്തിലുള്ള പിശാചുക്കളുമായി ബന്ധപ്പെട്ട് ചില സന്ദേശങ്ങളൊക്കെ അവന് ലഭിച്ചിരുന്നു എന്ന് മാത്രം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ദൂരെ പോകണം, നീ ദൂരെ പോകൂ, ഫലം ഇതിലപ്പുറം നിനക്ക് ഉയരാൻ കഴിയില്ല, നീ ഒരു ജ്യോത്സ്യനാണ്, അതിലപ്പുറം നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ തിരസ്കരിച്ചു. ഇത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസ്, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇതിങ്ങനെ സംഭവിച്ച അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയാണ്, വർനിയാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, എന്നെ നിങ്ങൾ വിടണം, എനിക്ക് നിങ്ങൾ അനുമതി തരണം. അല്ലിരിബു ഉൽകഹു, ഞാൻ അവന്റെ കഴുത്തങ്ങ് വെട്ടട്ടെ. നബിയെ, അവൻ പ്രവാചകത്വം വാദിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് അവന്റെ കഴുത്ത് ഞാൻ അങ്ങോട്ട് വെട്ടട്ടെ. ഫഖാലലഹു റസൂലുള്ളാ, അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൻ യകുൻ ഹുഫലൻ തുസല്ലിത അലൈഹ്, അവൻ യഥാർത്ഥ ദജ്ജാലാണെങ്കിൽ അവനെ അതിജയിക്കാൻ നിനക്ക് സാധ്യമല്ല. അപ്പോഴും നബിക്ക് മനസ്സിലായിട്ടില്ല, ഇവന്റെ കഥയെന്തെന്ന് വ്യക്തമായിട്ടില്ല. അവൻ യഥാർത്ഥ ദജ്ജാലാണെങ്കിൽ നിനക്ക് അയാളെ അവനെ അതിജയിക്കാൻ കഴിയില്ല, അവനെ കൊല്ലുന്നത് ഈസബിന് മറിയമായിരിക്കും. എന്നാൽ വഇല്ലം യകുൻഹു, ഇനി അവൻ യഥാർത്ഥത്തിൽ ദജ്ജാലല്ലെങ്കിൽ, ഫലാ ഖൈറ ലക ഫീ ഖത്ലിഹി, അവനെ കൊല്ലുന്നതിൽ നിനക്ക് ഒരു ഖൈറുമില്ല ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും തിരിച്ചു പോന്നു, മടങ്ങിപ്പോന്നു. അപ്പൊ മദീനയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരും ഇബ്നു സയ്യാദിനെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരു സംഭവം. ഇനി നോക്കൂ, നിങ്ങൾ ഇതേ ഹദീസിന്റെ താഴെ തന്നെ വേറെ ഒരു പ്രാവശ്യവും ഇവനെ സന്ദർശിക്കാൻ, ഇവനെ പരീക്ഷിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പോയത് നമുക്ക് കാണാം. ഇബ്നു സയ്യാദ് മദീനയിലെ ഒരു ഈത്തപ്പന തോട്ടത്തിൽ ഉണ്ടെന്ന് റസൂലുള്ളക്ക് വിവരം ലഭിച്ചു. ആ അവസരത്തിൽ ഉബൈ ഇബ്നു കഅബുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അരികിൽ പോകുകയാണ്. അവൻ കാണാതെ വേണം അവന്റെ അരികിലെത്താൻ. അവൻ കണ്ടാൽ അവന്റെ നിജസ്ഥിതിയെ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈന്തപ്പന തോട്ടത്തിൽ ഇബ്നു സയ്യാദ് ഇങ്ങനെ പുതപ്പും പുതച്ച് കിടക്കുന്ന അവസരത്തിൽ ഈന്തപ്പന തടികളെ മറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവന്റെ പിന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഫറഅത്ത് ഉമ്മു ഇബ്നു സയ്യാദിൻ റസൂലല്ലാ, അല്ലാന്റെ റസൂലിനെ ഇബ്നു സയ്യാദിന്റെ ഉമ്മ ദൂരെ നിന്ന് കണ്ടു, അപ്പുറത്ത് നിന്ന് കണ്ടു. വഹുവ യത്തഖി ബിജുദൂഇ നഖ്ലി, ഈന്തപ്പനകൾക്ക് തടികൾക്കിടയിലൂടെ മറഞ്ഞുകൊണ്ട് നബി അവന്റെ അരികിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇബ്നു സയ്യാദിന്റെ ഉമ്മ റസൂലിനെ കാണുന്നുണ്ട്. അവൾ വിളിച്ചു പറഞ്ഞു, ഇബ്നു സയ്യാദിൻ, യാ സാഫി, ആദാ മുഹമ്മദ്, ഓ സാഫി, ഇദാ മുഹമ്മദ് ഇദാ എന്ന് ആ ഇബ്നു സയ്യാദിന് റസൂലുള്ളയെ ഉമ്മ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഫതാറ ഇബ്നു സയ്യാദിൻ, ഇബ്നു സയ്യാദ് അവിടുന്ന് എഴുന്നേറ്റങ്ങ് പോയി. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവന്റെ ഉമ്മ അവനെ എന്നെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ യഥാർത്ഥ വർത്തമാനം ഇപ്പോൾ നമുക്ക് അറിയാമായിരുന്നേനെ. അപ്പോഴും വ്യക്തമായില്ല,
പിന്നീട് കൃത്യമായി വഹി ലഭിക്കപ്പെട്ടു. അവനല്ല ദജ്ജാൽ എന്ന് സഹാബിമാര് മനസ്സിലാക്കി. എന്നാൽ ഈ വഹി വരുന്നതിന് മുമ്പ് പല സഹാബിമാരും സത്യം ചെയ്ത് പറഞ്ഞു, അവൻ തന്നെയാണ് ദജ്ജാൽ എന്ന് സത്യം ചെയ്ത് പറയുകയുണ്ടായി. അപ്പൊ ഈ രൂപത്തിലുള്ള ഹദീസുകളൊക്കെ കാണുമ്പോ, ചില സഹാബിമാരൊക്കെ സത്യം ചെയ്ത് പറഞ്ഞത് കാണുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കും. എന്ത് ഇവൻ തന്നെയാണല്ലോ ദജ്ജാലി എന്ന്. സത്യത്തിൽ അവനായിരുന്നില്ല. വഹ്യ കിട്ടുന്നതിന് മുമ്പ് സഹാബിമാർക്കും അല്ലാഹുവിന്റെ പ്രവാചകനുമൊക്കെ ഉണ്ടായ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവൻ ദജ്ജാലാണെന്ന് പല സഹാബിമാരും തെറ്റിദ്ധരിച്ചു പോയത്. എന്നാൽ നമുക്കിവിടെ തോന്നാവുന്ന ഒരു സംശയമുണ്ട്, അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവൻ പ്രവാചകത്വം വാദിച്ചിട്ട് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവനെ വെറുതെ വിട്ടത് എന്ന് നമുക്ക് തോന്നാം. അവിടെ പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവൻ യഹൂദികളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ യഹൂദികളുമായി അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. സന്ധിയിലേർപ്പെട്ടതുകൊണ്ട്, കരാറിലേർപ്പെട്ടതുകൊണ്ട് അവരിൽപ്പെട്ട ഒരാളെ കൊല്ലാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അത്. അത് വേറെ ഹദീസുകളിൽ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇയ്യകുൻ ഹുവാ ഫലസ്ത സാഹിബഹു, ഇനി അവൻ ദജ്ജാലാണെങ്കിൽ അവനെ കൊല്ലേണ്ടവൻ നീയല്ല ഉമറേ. ഇന്നമാ സ്വാഹിബുഹു ഈസ ബിനു മറിയം, അവനെ കൊല്ലേണ്ടത് ഈസ ബിനു മറിയമാകുന്നു. വഇല്ലായകുൻ ഹുവാ, ഇനി അവൻ യഥാർത്ഥത്തിൽ ദജ്ജാലല്ലെങ്കിൽ ഫലൈസ ലക അൻ തഖ്തുല റജുലൻ മിൻ അഹ്ലിൽ അഹ്ദി, സന്ധിയിലേർപ്പെട്ട ആളുകളിൽപ്പെട്ട ഒരാളെ കൊല്ലാൻ നിനക്ക് പാടില്ല ഉമറേ. സന്ധിയുമായി കരാറിലേർപ്പെട്ട ജനതയിൽപ്പെട്ട ഒരാളെ കൊന്നുകളയാൻ ഉമറേ നിനക്ക് പാടില്ല, നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവനെ വെറുതെ വിട്ടത് എന്ന് ഹദീസുകളിൽ കൃത്യമായി നമുക്ക് കാണാം. ഇപ്പൊ സൂചിപ്പിച്ചു വന്നത് എന്താ? പറഞ്ഞു വന്നത് എല്ലാ ദജ്ജാലുകളും വാദിക്കുന്നത് എന്തായിരിക്കും? ആദ്യം വാദിക്കുന്നത് പ്രവാചകത്വമായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. യാതൊരു രൂപത്തിലും നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് ശേഷം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം, ഇനി അന്ത്യനാൾ വരെ ഒരു നബിയും, ഈസ നബി അലൈഹിസ്സലാം ഇവിടെ വരും, അദ്ദേഹം ഒരു പുതിയ പ്രവാചകനായിട്ടല്ല വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീഅത്ത് തന്നെ പ്രബോധനം ചെയ്യുവാനും ആ ശരീഅത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഈസ നബി അലൈഹിസ്സലാം ഇവിടെ വരുന്നത്. അതല്ലാതെ ഒരു പുതിയ പ്രവാചകത്വവുമായി ഇനി ഒരാളും ഒരു പ്രവാചകനും അന്ത്യനാൾ വരെ നിയോഗിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി ആര് പ്രവാചകത്വം വാദിച്ചാലും സത്യവിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അവസാനം വരുന്ന ഒറ്റക്കണ്ണനായ ദജ്ജാലും തുടങ്ങുന്നത് പ്രവാചകത്വം വാദിച്ചുകൊണ്ടായിരിക്കും. ആ പ്രവാചകത്വം വാദിക്കുക തന്നെയാണ് ഇബ്നു സയ്യാദും ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ അവനെ തെറ്റിദ്ധരിച്ചു പോയി. ഇനി നോക്കൂ നിങ്ങൾ, ഇനി നമ്മുടെ മസീഹു ദജ്ജാലിലേക്ക് വരാം നമുക്ക്. അപ്പൊ ആദ്യമായി അവൻ പറയുന്നത് ഞാൻ നബിയാണ് എന്നായിരിക്കും. ഇനിയോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുമ്മ യുസന്നീ, പിന്നെ രണ്ടാമതായി ഫയഖൂലു, അവൻ പറയും. രണ്ടാമതായി മസീഹു ദജ്ജാൽ ഇവിടെ വന്നാൽ അവൻ എന്താ പറയാ? അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. മസീഹു ദജ്ജാൽ പറയും ഞാൻ നിങ്ങളുടെ റബ്ബാകുന്നു. ഇതങ്ങ് പറയുമ്പോ നമ്മൾ വിചാരിച്ചു പോകും റബ്ബാണെന്ന് പറയുമ്പോഴേക്ക് നമ്മളെങ്ങനെ വിശ്വസിക്കുന്നു എന്ന്. പക്ഷേ ആ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ മസീഹു ദജ്ജാലിനെ റബ്ബായി പരിഗണിക്കും, മസീഹു ദജ്ജാലിനെ അല്ലാഹുവാണെന്ന് കരുതി വിശ്വസിച്ചു പോകും. ധാരാളം ആളുകൾ ഫിത്നയിൽ പെട്ടുപോകും. കാരണം എന്ത്? പല അത്ഭുതങ്ങളും ആളുകളെ വഞ്ചിക്കാൻ, ആളുകളെ ചതിയിൽ ഏർപ്പെടുത്താൻ അവൻ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഞാൻ വരുന്നുണ്ട് ശേഷം. അവൻ പല അത്ഭുതങ്ങളും ചെയ്യും. അവൻ മഴ വർഷിപ്പിക്കും, അതുപോലെ തന്നെ ചെടികളെ മുളപ്പിക്കും. മാത്രമല്ല, അവന്റെ കയ്യിൽ സ്വർഗം പോലെയുള്ള നരകം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കാണുമ്പോ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും, ഇവൻ തന്നെയാണ് റബ്ബെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഞ്ചിക്കപ്പെട്ടു പോകണ്ട, ചതിയിൽപ്പെട്ടു പോകണ്ട. അവൻ പറയുന്നത് അവൻ റബ്ബായിരിക്കും എന്നാണ്. എന്നാൽ നബി പറയുന്നു,
അവൻ റബ്ബാണെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് വലാ തറൗന റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വിശ്വാസപരമായ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. വിശ്വാസപരമായ നമ്മളൊക്കെ വിശ്വസിക്കേണ്ട ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഈ ഭൗതിക ലോകത്ത് വെച്ച് ഒരു വിശ്വാസി അവന്റെ രക്ഷിതാവിനെ കാണുകയില്ല, അല്ലാഹനെ ഇവിടെ വെച്ച് കാണുകയില്ല. അതുകൊണ്ട് മസീഹു ദജ്ജാൽ അല്ലാഹുവാണെന്ന് പറഞ്ഞാൽ, റബ്ബാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ്? ഈ ലോകത്ത് വെച്ച് അവന്റെ രക്ഷിതാവിനെ അവൻ കാണുന്നതല്ല. നോക്കൂ, നിങ്ങൾ പല ത്വരീഖത്തിന്റെ ആളുകളും സൂഫികളുമൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താ, ഇവിടെ വെച്ച് തന്നെ അള്ളാഹുവിനെ കാണാം, അള്ളാഹുവിലേക്ക് ലയിക്കാം എന്നൊക്കെ രൂപത്തിലുള്ള വൃത്തികെട്ട വിശ്വാസങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണാൻ നമുക്ക് ആർക്കും കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 103-ാമത്തെ വചനത്തിൽ കാണാം, ലാ തുദിരികുഹുൽ അബ്സാർ, കണ്ണുകൾക്ക് അവനെ കണ്ടെത്തുക സാധ്യമല്ല, അല്ലാഹനെ കണ്ണുകൾ കൊണ്ട് കണ്ടെത്തുക സാധ്യമല്ല. വഹുവ യുദിരികുൽ അബ്സാർ, അവൻ കണ്ണുകളെ കണ്ടെത്തുന്നു, കണ്ണുകളെ അല്ലാഹു കാണുന്നു, പക്ഷേ കണ്ണുകൾക്ക് അല്ലാഹുവിനെ കണ്ടെത്തുക സാധ്യമല്ല. വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയും സൗമ്യനുമാകുന്നു. അപ്പൊ ഈ ലോകത്ത് വെച്ച് അതിനു പറ്റിയ പ്രകൃതിയല്ല മനുഷ്യർക്കുള്ളത്. നിങ്ങൾക്കറിയില്ലേ മുസനബി അലൈഹിസ്സലാമിന്റെ കഥ, മുസനബി അലൈഹിസ്സലാമിന്റെ സംഭവം അറിയില്ലേ? പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ അവസരം ലഭിച്ച ഒരു പ്രവാചകനാണ് മഹാനായ മുസനബി അലൈഹിസ്സലാം. മുസനബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ സംസാരം കേട്ടപ്പോ വല്ലാത്ത അനുരാഗം തോന്നുകയാണ്, വല്ലാത്ത ആഗ്രഹം തോന്നുകയാണ്. ഇത്ര സുന്ദരമായ സംസാരം, ആ സംസാരം കേട്ടപ്പോൾ അള്ളാഹുവിനെ ഒന്ന് കണ്ടാൽ തിരക്കേടില്ല എന്ന് തോന്നിപ്പോകുന്നു, അള്ളാഹുവിനെ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോകുന്നു. ആ അവസരത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്, ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈഖ്, റബ്ബേ നാഥ, നിന്നെ ഒന്ന് നോക്കിക്കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ റബ്ബേ, നിന്നെ ഒന്ന് കാണട്ടെ. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ആവശ്യപ്പെട്ടതാണ്. ആ അവസരത്തിൽ അല്ല പറയുകയാണ്, കാലലൻ തറാനി, നിനക്കെന്നെ കാണാൻ കഴിയില്ല മൂസ, നിനക്കെന്നെ കാണാൻ കഴിയില്ല. എന്നിട്ട് അല്ല പറഞ്ഞൊരു കാര്യമുണ്ട്, വലാക്കിനിൻ നുർ ഇലൽ ജബൽ, എന്നാലും നീ ആ പർവ്വതത്തിലേക്കൊന്ന് നോക്കിക്കോ, ഫഇനിസ്തഖറമകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാം, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിന്നാൽ നിനക്ക് എന്നെ കാണാം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ, അങ്ങനെ അല്ലാഹു ആ പർവ്വതത്തിൽ അങ്ങ് വെളിപ്പെട്ടപ്പോൾ ആ പർവ്വതം തന്നെ പൊടിഞ്ഞു പോകുകയാണ്. ഫസഇക മൂസ വഖറ മൂസ സഇഖ, മൂസ നബി അലൈഹിസ്സലാം ബോധമറ്റവനായി വീഴുകയും ചെയ്യുന്നു. എന്താണിത് പഠിപ്പിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ വെച്ച്, ഈ ലോകത്ത് വെച്ച് നമ്മുടെ നാഥനെ കാണാനുള്ള പ്രകൃതിയിലല്ല അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ചിട്ടേ അല്ലാഹുവിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കാണുന്നതാണ്, കമാ തറൗന ഹാദൽ ഖമർ, ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ, ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നുവോ, അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിന്റെ മുഖത്തേക്ക് നോക്കാൻ നിങ്ങൾക്ക് അവസരം നൽകപ്പെടുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിക്കുന്നു. ശുദ്ധ ഖുർആനിലും കാണാം, വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ, വുജൂഹു യൗമഇദിൻ നാളിറ, അന്ന് പരലോകത്ത് ശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ട്, പ്രസന്നമായ ചില മുഖങ്ങളുണ്ട്. അവരാരാണ്? സന്തോഷം തളംകെട്ടി നിൽക്കുന്ന മുഖങ്ങൾ, സുന്ദരമായ മുഖങ്ങൾ, സന്തോഷത്തിന്റെ ആധിക്യത്താൽ വെട്ടിത്തിളങ്ങുന്ന മുഖങ്ങൾ. ഇലാ റബ്ബിഹാ നാളിറ,
തങ്ങളുടെ രക്ഷിതാവിനെ നോക്കിക്കാണാൻ അവസരം ലഭിക്കുന്ന അല്ലാഹുവിനെ കാണുന്ന മുഖങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തറൗന ഹത്താ വലാ തറൗന റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾ മരിക്കുന്നതുവരെ നിങ്ങളുടെ റബ്ബിനെ കാണുകയില്ല. അതുകൊണ്ട് മസീഹു ദജ്ജാൽ വന്നിട്ട് ഞാനാണ് റബ്ബെന്ന് പറഞ്ഞാൽ വഞ്ചിതരായി പോകണ്ട, അവനല്ല യഥാർത്ഥത്തിൽ രക്ഷിതാവ്, റബ്ബവനല്ല. വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂല്. ഇനി നോക്കൂ നിങ്ങൾ അവന്റെ ശരീരപ്രകൃതി എങ്ങനെയാണ്, മസീഹു ദജ്ജാലിന്റെ ശരീരപ്രകൃതി എങ്ങനെയാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ ഇതാ വിശദീകരിക്കുന്നു, ഇന്നഹു അഅ്വർ വ ഇന്നഹു അഅ്വറു, അവൻ ഒറ്റക്കണ്ണനാകുന്നു. മസീഹു ദജ്ജാലിനെ കുറിച്ച് പറയാണ്, അവൻ ഒറ്റക്കണ്ണനാണ്, അവൻ ഒരു കണ്ണ് മാത്രമേയുള്ളൂ. ഈ ഹദീസ് 11 സഹാബിമാര് റിവായത്ത് ചെയ്ത ഹദീസാണ്. ഒറ്റക്കണ്ണനാണ് ദജ്ജാൽ എന്നുള്ള ഹദീസ്, അതിന്റെ ബലം പറയാണ് ഞാൻ. ഹദീസിന്റെ ബല പറയുന്നത് 11 സഹാബിമാർ റിവായത്ത് ചെയ്ത ഹദീസാണ്, ദജ്ജാൽ ഒറ്റക്കണ്ണനാണ് എന്ന് പറയുന്ന ഹദീസ്. നോക്ക് നിങ്ങൾ, അത്രയും ശക്തമായ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മാത്രല്ല, ദജ്ജാൽ ഒറ്റക്കണ്ണനാണ് എന്ന് ഒരൊറ്റ നബിയും അവരുടെ സമുദായങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്ക് ആർക്കും അറിയിക്കപ്പെടാത്ത ഒരു പ്രത്യേക വിവരമാണ് അല്ലാഹുവിന്റെ റസൂലിന് അറിയിക്കപ്പെട്ടത്. നബിയാണ് ഈ സമുദായത്തിന് പറഞ്ഞുകൊടുത്തത് എന്ത്? ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്, അവന് ഒരു കണ്ണ് മാത്രമേയുള്ളൂ. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് വിശദീകരിച്ചത്? ഏതൊരു മുസ്ലിമിനും പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി ഗവേഷണം ചെയ്യണ്ട, അവിടെ പ്രത്യേകമായ അന്വേഷണങ്ങൾ വേണ്ട. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ആദ്യം കാണുമ്പോൾ തന്നെ അവനെ മനസ്സിലാകും, അവൻ ഒറ്റക്കണ്ണനാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഇതാ നമുക്ക് വിശദീകരിച്ചു തരുന്നു. ചില ആളുകൾ പറയാണ് ഇതും ആലങ്കാരികം തന്നെയാണ്, ഇതൊന്നും യഥാർത്ഥ രൂപത്തിലല്ല. അവരിതിനെങ്ങനെയാ വ്യാഖ്യാനിക്കാറുള്ളതെന്ന് അറിയോ? ഒറ്റക്കണ്ണനാണ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ ഒരു വശം മാത്രം വിശദീകരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്, അങ്ങനത്തെ കള്ളന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. അതല്ലാതെ മസീഹു ദജ്ജാലിന്റെ ഈ രൂപത്തിലുള്ള ഒരു ഒറ്റക്കണ്ണുമായ ഒരാൾ ഇവിടെ വരും എന്നതിനെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ അത് ശരിയല്ല. തുടർന്നുള്ള കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സഹോദരന്മാരെ. അപ്പോ ദജ്ജാൽ ഒറ്റക്കണ്ണനാണ് നബി പറയാൻ, വഇന്നഹു അഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണ്. ഇനിയോ, ഇനി അവനെ കുറിച്ച് പറയാണ്, മംസൂഹുൽ ഐനിൽ യുസ്ര, അവന്റെ ഇടത് കണ്ണ് തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. ഒറ്റക്കണ്ണനാണെന്ന് പറഞ്ഞു, ഇടത് കണ്ണ് എന്ത് ചെയ്തിട്ടുണ്ട്? തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. ഇടത് കണ്ണിന്റെ അവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഉള്ളതെന്താ? അലൈഹാ ളഫറത്തുൻ വലീള, കൺതടത്തിൽ നിന്ന് പരുക്കനായ നല്ല പരുക്കൻ രൂപത്തിലുള്ള ഒരു മാംസകഷ്ണം അവന്റെ ഇടത് കണ്ണിന്റെ കൺതടത്തിൽ നിന്നിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. വേറൊന്നുമില്ല, കണ്ണൊന്നുമില്ല, ഒക്കെ തേഞ്ഞു മാഞ്ഞ്, കണ്ണൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കൺതടത്തിൽ നിന്ന് ഒരു പരുക്കൻ മാംസകഷ്ണം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ മാംസകഷ്ണത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഖൽറാഉ കഅന്നഹ കൗകബുന്ദുരി, ഖൽറാഉ, അത് പച്ച നിറമുള്ളതാണ്. മാത്രമല്ല കഅന്നഹ കൗകബുന്ദുരി, ജ്വലിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെ അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. ഇടത് കണ്ണിന്റെ അവസ്ഥയാ പറയുന്നത് കേട്ടോ. ഇടത് കണ്ണ് തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്, കണ്ണവിടെ ഇല്ല. എന്നാൽ കണ്ണിന്റെ ആ ഭാഗത്ത്, ആ കണ്ണടത്തിൽ നിന്നൊരു പരുക്കൻ മാംസകഷ്ണം തൂങ്ങി നിൽക്കുന്നുണ്ട്, അതിങ്ങനെ പച്ച നിറത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് നബി പറയാണ്, ലൈസത്ത് ബിനാതിയത്തിം വലാ ഹജറാ, പിന്നെയോ അതല്ല ഇനി അവന്റെ വലത് കണ്ണിന്റെ അവസ്ഥ എന്താണ്? ഐനുഹുൽ യുംന, അവന്റെ വലത് കണ്ണെങ്ങനെയാണെന്നോ, കഅന്നഹ ഇനബത്തുൻ ത്വാഫിയ, അത് ഉന്തി നിൽക്കുന്ന ഒരു മുന്തിരി പോലെയാകുന്നു. വലത് കണ്ണാ ഉള്ളത്, വലത് കണ്ണാ ഉള്ളത്, ഇടത് കണ്ണ് തീരല്ല, ഒരു മാംസകഷ്ണം മാത്രമേ ഉള്ളൂ, അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. വലത് കണ്ണ് ഉന്തി നിൽക്കുന്ന മുന്തിരിക്കുലയിൽ നിന്ന് ഉന്തി നിൽക്കുന്ന ഒരു മുന്തിരി എങ്ങനെ ഉണ്ടാവും? അതേപോലെ ഉന്തി നിൽക്കുന്നതാണ്. കൃത്യമായ വിശദീകരണമാണ്, ഉന്തി നിൽക്കുന്നതാണ്. ആ ഉന്തി നിൽക്കുന്നത് തന്നെ എങ്ങനെയാ നിൽക്കുന്നത്? ലൈസത്ത് ബിനാതിയത്തിൻ വലാ ഹജറാ, അത് നന്നായി തള്ളി നിൽക്കുന്നതോ കൊഴിഞ്ഞു നിൽക്കുന്നതോ അല്ല. നന്നായി അങ്ങോട്ട് കൊഴിഞ്ഞു നിൽക്കുന്നില്ല, നന്നായി തള്ളി നിൽക്കുന്നില്ല, ഒരു മീഡിയം രൂപത്തിൽ ഇങ്ങനെ ഒരു ഉന്തി നിൽക്കുന്ന മുന്തിരി പോലെ അവന്റെ വലത് കണ്ണുണ്ട്. ഇനിയോ അവന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞു. ഇനി അവന്റെ അവസ്ഥ എങ്ങനെയാണ്? ജുഫാലു ശഅരി, അവന് നന്നായി മുടിയുള്ള ആളാണ്, നല്ലവണ്ണം മുടിയുണ്ടവന്, ധാരാളക്കണക്കിന് മുടിയുണ്ട്, ജടകുത്തിയ മുടിയുണ്ടവന്,
എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, അലാമാ ഖഫി അലൈക്കും മിൻ ശൈനിഹി ഫലാ യഖ്ഫയന്ന അലൈക്കും അന്ന റബ്ബക്കും ലൈസ ബിഅവർ. നിങ്ങൾ മനസ്സിലാക്കണം, അറിയുക, നിങ്ങൾക്ക് അവന്റെ കാര്യം ഒരിക്കലും മറഞ്ഞു നിൽക്കാതിരിക്കട്ടെ, നിങ്ങളുടെ മേൽ അത് മൂടപ്പെടാതിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് അവ്യക്തമാകാത്ത രൂപത്തിൽ, അവ്യക്തമാകാത്ത രൂപത്തിൽ, നിങ്ങൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ അവന്റെ കാര്യം മറഞ്ഞു നിൽക്കാതിരിക്കട്ടെ. കൃത്യമായി അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ടല്ലാതെ റസൂല് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് വരുന്നത് നിങ്ങൾക്ക് ഓരോന്നും ഓർമ്മ വേണം സഹോദരന്മാരെ. അപ്പോ വലത് കണ്ണിന്റെ അവസ്ഥയാ പറഞ്ഞത്, ധാരാളം മുടിയുണ്ട് എന്ന് പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റബ്ബക്കും ലൈസ ബിഅഅ്വറ, നിങ്ങളുടെ രക്ഷിതാവുണ്ടല്ലോ അവൻ ഒരിക്കലും ഒറ്റക്കണ്ണനല്ല. മൂന്ന് പ്രാവശ്യം നബി പറഞ്ഞിട്ട് രണ്ടു കണ്ണിലേക്കും നബി, തന്റെ രണ്ട് കണ്ണുകളിലേക്കും നബി ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവ് ഒറ്റക്കണ്ണനല്ല, നിങ്ങളുടെ രക്ഷിതാവ് ഒറ്റക്കണ്ണനല്ല. അതുകൊണ്ട് അവൻ വന്ന് പറയുമ്പോ അവൻ റബ്ബാണെന്ന് വിശ്വസിച്ചു പോകണ്ട, നിങ്ങളുടെ രക്ഷിതാവിന് രണ്ട് കണ്ണുണ്ട്. അതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലാഹുവിന് രണ്ട് കണ്ണുണ്ട്. പക്ഷേ ഒരൊറ്റ സൃഷ്ടിയുടെ കണ്ണ് പോലെയുമല്ല അല്ലാഹുവിന്റെ കണ്ണ്. അല്ലാഹുവിന്റെ കണ്ണെന്ന് പറയുമ്പോ എങ്ങനെയാ നാം വിശ്വസിക്കേണ്ടത്? അവന്റെ ജലാലിയത്തിന് യോജിക്കുന്ന രൂപത്തിൽ, അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിലുള്ള രണ്ട് കണ്ണുകളാണ് നമ്മുടെ രക്ഷിതാവിനുള്ളത്. അത് മറ്റേതെങ്കിലും കണ്ണുകളോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞാൽ അവന്റെ അഖീദയിൽ പിഴവ് സംഭവിക്കും, വിശ്വാസത്തിൽ അബദ്ധം സംഭവിക്കും. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ഈ രൂപത്തിലുള്ള സിഫത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ അവര് പറഞ്ഞതെന്താണ്, കൈഫിയത്തുഹു മജ്ഹൂൽ, അതിന്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അല്ലാന്റെ കണ്ണ് എന്ന് പറയുമ്പോ കണ്ണുണ്ടെന്ന് വിശ്വസിക്കണം, പക്ഷേ ആ കണ്ണിന്റെ രൂപം എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അത് മറ്റൊരു സൃഷ്ടിയോടുകൂടെയും അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ സൃഷ്ടികളോട്, സൃഷ്ടികളുടെ കണ്ണുകളെ, കണ്ണുകളോട് അതിനെ സാദൃശ്യപ്പെടുത്തി പറയാൻ പാടില്ല. വല്ലീമാനു ബിഹി വാജിബുൻ, എന്നാൽ കണ്ണുണ്ടെന്ന് വിശ്വസിക്കൽ, കൈയുണ്ടെന്ന് വിശ്വസിക്കൽ, അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ സിഫത്തുകൾ അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധവുമാകുന്നു. ഇങ്ങനെയാണ് അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അഖീദയും കൂടെ ഇതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അത്ര പ്രാധാന്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മ വേണം, അവന്റെ ഇടത് കണ്ണ് തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. ഒറ്റക്കണ്ണനാണ്, ഇടത് കണ്ണ് തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്, ഒരു പരുക്കൻ മാംസ കഷ്ണം അവിടെയുണ്ട്. വലതു കണ്ണാണെങ്കിൽ ഉന്തി നിൽക്കുന്നതാണ്, ഒരു ഉന്തി നിൽക്കുന്ന മുന്തിരിയെ പോലെയാണ്. അവന് ധാരാളം മുടികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു ഷാബുൻ ഖത്തതുൻ, ഇന്നഹു ഷാബുൻ ഖത്തതുൻ, അവനാരാണ്, അവൻ ഒരു യുവാവാകുന്നു. ഇന്നഹു ഷാബുൻ, അവൻ ഒരു യുവാവാകുന്നു. സിഹുദജാൽ ഒരു യുവാവാണ്. ഖത്തതുൻ, നല്ല ചുരുണ്ട മുടിയുള്ള യുവാവാണ്. അവന്റെ മുടി നന്നായി ചുരുണ്ടിട്ടുണ്ട്, നല്ല ചുരുണ്ട മുടിയുള്ള ഒരു യുവാവാണ്. ഇവിടെ നോക്കി, നിങ്ങൾ ആലങ്കാരികാക്കാൻ കഴിയോ, ആലങ്കാരികമാക്കാൻ കഴിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പല ആളുകളും പറയാണെന്ത്, മസീഹുദ്ദജാൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ തിന്മകളുടെ സിമ്പലാണ് എന്ന് ഈ സമുദായത്തിലെ വ്യക്തികൾ പ്രചരിപ്പിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഇതിനെ ആലങ്കാരികമാക്കാൻ കഴിയുക? യുവാവാണെന്നല്ലേ പറഞ്ഞത്, ചുരുണ്ട മുടിയുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് പറയാണ്, എനിക്ക് അവനെ സാദൃശ്യപ്പെടുത്താൻ തോന്നുന്നത് ആരോടാണ്? ഖുസാഅ ഗോത്രത്തിലെ ഖത്തനിന്റെ പുത്രൻ അബ്ദുൽ ഉസ്സയോടാണ് എനിക്കവനെ സാദൃശ്യപ്പെടുത്തി പറയാൻ തോന്നുന്നത്. അല്ലാഹുവിന്റെ റസൂല് മസീഹുദ്ദജാലിനെ സാദൃശ്യപ്പെടുത്താണ്. ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ഖത്തനിന്റെ പുത്രൻ അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സയോട് ഏകദേശം ഇങ്ങനെ സാദൃശ്യണ്ട് ദജാലിന്. സഹാബിമാർക്ക് അങ്ങ് മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇനി അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഖസീറുൻ, അവനെങ്ങനെയാണ്? അവൻ കുറിയവനാണ് എന്ന് പറഞ്ഞാൽ നീളമില്ലാത്തവനാണ്, നീളം കുറഞ്ഞവനാണ്, നീളം കുറഞ്ഞ ആളാണ് അവൻ. മാത്രമാണോ? അത്രല്ല, അവന്റെ രണ്ട് കാലിന്റെ തുടകളും ഇങ്ങനെ അകത്തി വെച്ചുകൊണ്ടാണ്, രണ്ട് കാലുകളും അകന്ന രൂപത്തിലാണ് അവനുള്ളത്. അപ്പോ രണ്ട് കാലുകളും ഇങ്ങനെ അകത്തി വെച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത്. ആ രൂപം വിശദീകരിക്കുന്നു. അത്രമാണോ? അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയുണ്ടല്ലോ, അത് നല്ലവണ്ണം കറുപ്പുള്ളതാണ്.
കണ്ണിന്റെ കൃഷ്ണമണിയാണെങ്കിൽ നല്ലവണ്ണം ഉള്ള ഒരു കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. വലത് കണ്ണാണ് അവരുള്ളത്. ആ വലത് കണ്ണിന്റെ കൃഷ്ണമണി നന്നായി കറുപ്പുള്ളതാണ്. മാത്രമല്ല ഹിജാനുൻ, ആ വലത് കണ്ണിന്റെ തന്നെ വെള്ളഭാഗമാണെങ്കിൽ നല്ല വെളുപ്പുള്ളതുമാകുന്നു. അപ്പൊ നല്ല കറുത്ത കൃഷ്ണമണിയും നല്ല വെളുപ്പുള്ള ആ വെള്ളഭാഗവും, അങ്ങനെയാണ് അവന്റെ വലത് കണ്ണിന്റെ അവസ്ഥ. മാത്രമല്ല ഇന്നഹു ആദമു, അവൻ ഗോതമ്പിന്റെ നിറമുള്ളവനാണ്. ഗോതമ്പിന്റെ നിറം എന്ന് പറഞ്ഞാൽ എന്താ? വെളുപ്പുമല്ല കറുപ്പുമല്ല, അതിനിടയിലുള്ള ഒരു നിറം. ഇതാണല്ലോ ഗോതമ്പിന്റെ നിറം, വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും ഇടയിലുള്ള ഒരു നിറം. ആ രൂപത്തിലുള്ള ഒരു നിറമാണ് അവന്റെ നിറം. മാത്രമല്ല ജഅദുൻ, അവന്റെ മുടി നന്നായി ചുരുണ്ടതുമാകുന്നു. അവന്റെ മുടി നന്നായി ചുരുണ്ടതുമാകുന്നു. അതാണ് മസീഹുദ്ദജാലിന്റെ ശാരീരിക പ്രകൃതി. ഇങ്ങനെയുള്ള ഒരു മസീഹുദ്ദജാലാണ് ആഖിറത്തിന്റെ അന്ത്യനാളിന്റെ ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഇവിടെ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും കരുതണ്ട. അതിൽ ആരെന്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയാലും സംശയിക്കാൻ പോകണ്ട. മുത്തവാത്തിറായ ഹദീസുകളിലൂടെയാണ് ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ധാരാളക്കണക്കിന് സ്വഹാബിമാരാണ് ഈ ഹദീസുകളൊക്കെ നിവേദനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സംശയിക്കാൻ പോകണ്ട. ഇതൊക്കെ പറയുമ്പോ നമുക്ക് അങ്ങനെ തോന്നും ഇതൊക്കെ ഉണ്ടാവാൻ പോകുന്നതാണോ, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണോ. സംശയിക്കണ്ട, ഇതിലൊക്കെ വിശ്വസിക്കണം നമ്മൾ. ഇതാണ് സത്യവിശ്വാസികളുടെ പ്രത്യേകത. അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ച് തന്നിട്ടുണ്ടോ അതിൽ അതുപോലെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. വേറെ വ്യാഖ്യാനിക്കാനൊന്നും പോകാതെ ആ രൂപത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു وإنه مكتوب بين عينيه كافر يقرأه كل مؤمن كاتب أو غير كاتب إنيو وإنه مكتوب بين عينيه അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും എഴുതി വെച്ചിട്ടുണ്ട് കാഫിറുൻ, കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ ഒരു കണ്ണില്ലല്ലോ, ആ രണ്ട് കണ്ണുകളുടെയും സ്ഥാനത്ത് മക്തൂബൻ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കാഫിറുൻ, കാഫിർ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ ഔ ഗൈരി കാതിബിൻ, അവൻ വരുന്ന കാലത്ത് യഥാർത്ഥ വിശ്വാസികളായി ആരൊക്കെയുണ്ടോ, അവൻ എഴുത്തറിയുന്നവനാണെങ്കിലും അവൻ വായന അറിയുന്നവനാണെങ്കിലും വായന അറിയാത്തവനാണെങ്കിലും അവൻ അതിനെ വായിക്കുന്നതാണ്. വായന അറിയുന്നവനാണെങ്കിലും അറിയാത്തവനാണെങ്കിലും യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനും അതിനെ വായിക്കുന്നു. കാതിബിൻ ഔ ഗൈരി കാതിബിൻ, അവൻ എഴുത്തറിയുന്നവനാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും അവന് വായിക്കാൻ കഴിയുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പണ്ഡിതന്മാർ ഈ ഹദീസുകളെയൊക്കെ വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നു, എങ്ങനെയാണ് എഴുത്തും വായനയും ഒക്കെ അറിയാത്ത ആളുകൾ കാഫിർ എന്നുള്ളത് വായിക്കുന്നത്? അതെങ്ങനെയാ സംഭവിക്കുന്നത്? പണ്ഡിതന്മാര് പറയുന്നു, ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അവൻ വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ സമ്പ്രദായങ്ങളെ തകിടം മറിക്കുന്ന കാലഘട്ടമായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു കാലത്തായിരിക്കുമല്ലോ അവൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതാ ആ രൂപത്തിൽ ഒരു പ്രത്യേക നിഅമത്ത് കൊടുത്തുകൊണ്ട് അവർക്ക് വായിക്കാൻ, എഴുത്തറിയില്ലെങ്കിലും വായിക്കാനുള്ള അവർക്കുള്ള ഒരു പ്രത്യേകമായ നിഅമത്ത് അല്ലാഹു കൊടുക്കുമെന്നാണ് ചില ആളുകൾ പറയുന്നത് പോലെ. അതൊന്നും വേറെ എന്തെങ്കിലും സിമ്പലുകളല്ല സഹോദരന്മാരെ. കാഫ്, റാഉ, ഫാഉ എന്ന് വേറിട്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. കാഫിർ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെയായിരിക്കും അവന്റെ അവസ്ഥ. ഇനി അവന്റെ ഫിത്നകളാണ് പഠിക്കാനുള്ളത്. അതാണ് ഗൗരവം. ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് സഹോദരന്മാരെ. അവനിവിടെ വന്നിട്ട് ഉണ്ടാക്കുന്ന ഫിത്നകൾ ഭയാനകമാണ്. ഈ ഭൗതിക ലോകം തന്നെ പരീക്ഷണത്തിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുകയാണ്, നിങ്ങളെ നിങ്ങളുടെ ഈമാൻ കൃത്യമായി പരീക്ഷിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് പരീക്ഷണമുണ്ടായിരിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെ കൃത്യമായി സത്യസന്ധത മനസ്സിലാകുന്നത് വരെ, ഈമാനിന്റെ സത്യസന്ധത വെളിപ്പെടുന്നത് വരെ നമ്മെ അള്ളാഹു പരീക്ഷിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് ഇവന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പരീക്ഷണമാണ്. പരീക്ഷണങ്ങൾ ധാരാളമുണ്ട്. ഇനി പരീക്ഷണങ്ങളിലേക്ക് കടക്കാം. ഇന്ന മിൻ ഫിത്നതിഹി, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അവന്റെ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നോ. ഇന്ന മിൻ ഫിത്നതിഹി, അവന്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ് അന്നമഹു ജന്നതം വനാറ,
അവന്റെ കൈകളിൽ അവന്റെ കൂടെ സ്വർഗം പോലെയുള്ളതും നരകം പോലെയുള്ളതും ഉണ്ടാകും. യഥാർത്ഥത്തിലുള്ള സ്വർഗമല്ല, അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് മുസ്ലിമിന്റെ ഹദീസിലുള്ളതാണ്. അതായത് അവന്റെ കയ്യിൽ സ്വർഗം പോലെയുള്ളതും അവന്റെ കൂടെ സ്വർഗം പോലെയുള്ളതും നരകം പോലെയുള്ളതുമായ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. ആളുകളെ വ്യാമോഹിപ്പിക്കാൻ, ആളുകളെ വഞ്ചിക്കാൻ അവന്റെ മായാചാരം കൊണ്ട് ആളുകൾക്ക് തോന്നും, സ്വർഗമാണെന്ന് തോന്നും, നരകമാണെന്ന് തോന്നും. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ അവന്റെ അരികിലുണ്ടാകും, അവന്റെ കൂടെയുണ്ടാകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫനാറുഹു ജന്നത്തുൻ വ ജന്നതുഹു നാറുൻ. അല്ലാഹുവിന്റെ റസൂലെ, ഇതാ നമ്മൾ ഒരിക്കലും തന്നെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ പറഞ്ഞു തരികയാണ്. അവൻ നരകമാണെന്ന് കാണിച്ചു തരുന്നതുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ സ്വർഗമായിരിക്കും. അതേപോലെ തന്നെ അവൻ സ്വർഗമായി കാണിച്ചു തരുന്നതുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നരകമായിരിക്കും, നേരെ മറിച്ചായിരിക്കും. അവൻ നരകമായിട്ട് കാണിച്ചു തരുന്നത് സ്വർഗമായിരിക്കും, സ്വർഗമായിട്ട് കാണിച്ചു തരുന്നത് എന്തായിരിക്കും? നരകവുമായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അപ്പൊ അവന്റെ കയ്യിലുണ്ടാവും വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ വഞ്ചിപ്പിക്കാൻ, ആളുകളെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി സ്വർഗം പോലെ നരകം പോലെ രണ്ട് കാര്യങ്ങൾ. അപ്പൊ അക്കാലഘട്ടത്തിൽ വിശ്വാസദാർഢ്യതയില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അതൊക്കെ കാണുമ്പോ അതിൽ വഞ്ചിതരാകും. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ സ്ത്രീകളായിരിക്കും കൂടുതൽ ദജ്ജാലിനെ അനുഗമിക്കുക. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഔലിയ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഔലിന്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും സ്ത്രീകളായിരിക്കും. സ്ത്രീകളാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടുതൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദജ്ജാല് വരുമ്പോ കൂടുതൽ അനുഗമിക്കുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോ ഇതൊക്കെ കാണുമ്പോ ആളുകളുടെ വിശ്വാസം കുഴപ്പത്തിലായി പോകും. അതുകൊണ്ടാ നമസ്കാരത്തിൽ അല്ലാഹുവിനോട് നമ്മൾ തേടുന്നത്, നാഥാ ഈ ഫിത്തിന ഞാനുള്ള കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ റബ്ബേ എന്നെ കാക്കണേ, എന്റെ ഈമാനിനെ കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകരുത് റബ്ബേ, എന്നെ നീ സംരക്ഷിക്കണേ. ഇതൊക്കെ കാണുമ്പോ പിടിച്ചു നിൽക്കാൻ അപാരമായ ഈമാനിക ശക്തി വേണം നാഥാ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ സഹോദരന്മാരെ. അപ്പൊ സ്വർഗവും നരകവും പോലെ ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോ നബിയുടെ സഹാബിമാരിൽ മുഗീറത്ത് ബിൻ ശുഅബാ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എല്ലാവരും ദജ്ജാലിനെ കുറിച്ച് ചോദിച്ചതിനേക്കാൾ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ദജ്ജാലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു, മുഗീറത്ത് ബിൻ ശുഅബാ റളിയല്ലാഹു അൻഹു ദജ്ജാലിനെ കുറിച്ച് നബിയോട് ചോദിക്കുകയാണ്. കുൽതു, ഞാൻ ചോദിച്ചു, ഇന്നഹും യഖൂലൂന മഅഹു ജിബാലും മിൻ ഖുബ്സിൻ വലഹ്മിൻ വനഹറും മിൻ മാഇൻ. നബിയെ, അവര് പറയുന്നുണ്ടല്ലോ അവന്റെ കൂടെ മഅഹു ജിബാലും മിൻ ഖുബ്സിൻ, റൊട്ടിയുടെ ഒരു പർവ്വതം തന്നെ അവന്റെ കൂടെ ഉണ്ടാകും. വലഹ്മിൻ, അതേപോലെ തന്നെ മാംസത്തിന്റെ ഒരു മല തന്നെ അവന്റെ കൂടെ ഉണ്ടാകും എന്നവര് പറയുന്നുണ്ടല്ലോ. വനഹറും മിം മാഇൻ, അതേപോലെ തന്നെ വെള്ളത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു അരുവിയും ഒരു പുഴയും അവന്റെ കൂടെ ഉണ്ടാകും എന്ന് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നബിയെ, അത് ശരിയാണോ നബിയെ? മുഗീറത്ത് ബിൻ ശുഅബാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖാല ഹുവ അഹ്വനു അലല്ലാഹി മിൻ ദാലിക, അതൊക്കെ അല്ലാഹുക്ക് എത്ര നിസാരമാണ്. ഈ സംഗതികളൊക്കെ പറയുമ്പോഴേ, ഇവന്റെ കൂടെ സ്വർഗം നരകം, അതേപോലെ തന്നെ റൊട്ടിയുടെ മല, അതേ മാംസത്തിന്റെ മല എന്നൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് ഇതൊന്നും കൂടെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർ ചോദിക്കുക, ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുക? കാദ്യാനികൾ ഇങ്ങനെ പരിഹസിക്കാറുണ്ട് ഈ ഹദീസുകളൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ പറയുന്ന ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എന്ത് ദജ്ജാൽ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? റൊട്ടിയുടെ മലയോ അതേപോലെ മാംസത്തിന്റെ മലയോ സ്വർഗോ നരകോ? എങ്ങനെ അള്ളാന്റെ സ്വർഗം ഇവന്റെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ആളുകൾ എങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും? അതിന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. നബി എന്താ പറഞ്ഞത്? എന്താണോ നിങ്ങൾ പറയുന്നത്, അതൊക്കെ അല്ലാഹുവിന്റെ മേൽ നിസാരമല്ലേ? ഒരു പരീക്ഷണം എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ രൂപത്തിലുള്ള ഒരു പരീക്ഷണം ഇവിടെ ഏർപ്പെടുത്താൻ എന്താണ് ഇത്ര പ്രയാസമുള്ളത്? അതൊക്കെ അല്ലാഹുക്ക് നിസാരമല്ലേ? അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിസാരമല്ലേ? അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ അതിലൊക്കെ സംശയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇനി നോക്കൂ നിങ്ങൾ, ഇനി അവന്റെ കൂടെ വേറൊരു കാര്യമുണ്ട്. മഅഹു നഹ്റാനി യജ്രിയാനി അഹദുഹുമാ റയ്യൽ ലൈനി മാഉൻ നബിയലു വല്ലാഖറു നാറുൻ തഅജ്ജജു.
അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവന്റെ കൂടെ രണ്ട് പുഴകളുണ്ട്, അവന്റെ കൂടെ രണ്ട് പുഴകളുണ്ട്, യജിരിയാനി, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അഹദുഹുമാ റഅയൽ ഐനി മാഉൻ, ഒന്ന് നിങ്ങൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് വെള്ളമാണെന്ന് തോന്നും. മാ ഉൻ നബിയദു, വെള്ള നല്ല വെളുപ്പ് നിറമുള്ള വെള്ളമാണെന്ന് നിങ്ങൾക്ക് ദൃഷ്ടിയാൽ കാണാം. എന്നാൽ വല്ലാഹറു നാറുൻ തഅജ്ജജു, എന്നാൽ മറ്റേത് ജ്വലിക്കുന്ന ഒരു നരകമായി തീയായി നിങ്ങൾക്ക് കാണാം. അങ്ങനെ രണ്ട് നദികൾ ഉണ്ടാകും അവന്റെ കൂടെ, ഒന്ന് കാണുമ്പോ തന്നെ വെള്ളമാണെന്ന് തോന്നും, മറ്റത് കാണുമ്പോ തന്നെ ജ്വലിക്കുന്ന ഒരു അഗ്നിയായിട്ടാണ് തോന്നുക. രണ്ട് നദികൾ, എന്നിട്ടോ നിങ്ങൾക്ക് കാണുമ്പോ നരകമാണെന്ന് തീയാണെന്ന് തോന്നുന്നതുണ്ടല്ലോ, ആ നദിയിലാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ, നിങ്ങൾ നേരിട്ട് കാണുമ്പോ വെള്ളമാണെന്ന് തോന്നുന്നതിൽ നിങ്ങൾ പ്രവേശിക്കരുത്. നിങ്ങൾ തീയാണെന്ന് തോന്നുന്ന ആ അരുവിയിലാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ വല്യുഗമ്യൽ, അവൻ കണ്ണു ചിമ്മട്ടെ, അവൻ കണ്ണടക്കട്ടെ, കണ്ണു തുറന്നുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല, നിങ്ങൾ കണ്ണടച്ചുകൊണ്ടാണ് അതിൽ പ്രവേശിക്കേണ്ടത്. സുമ്മ പിന്നെ അവൻ അവന്റെ തല താഴ്ത്തട്ടെ, അങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് കണ്ണടച്ചുകൊണ്ടാണ് ആ നിങ്ങൾക്ക് അഗ്നിയാണെന്ന് തോന്നുന്ന ആ പുഴയിൽ നിങ്ങൾ പ്രവേശിക്കണം. എന്നിട്ട് അതിൽ നിന്നവൻ കുടിക്കട്ടെ, അത് തണുത്ത വെള്ളമായി അവന് അനുഭവപ്പെടും. ഇതാണ് രണ്ട് പുഴയുടെ അവസ്ഥ. ഇനിയോ വേറെ രീതിയിൽ കാണാം, ആരെങ്കിലും അവൻ പുഴയായിട്ട് കാണിച്ചു തരുന്നതിൽ പ്രവേശിച്ചാൽ വജബ വിസുറുഹു, അവന് കുറ്റം നിർബന്ധമായി, പാപം നിർബന്ധമായി, വഹുത്ത അജുറുഹു, അവന്റെ പ്രതിഫലം നിഷ്ഫലമായി പോകുകയും ചെയ്തു. അപ്പൊ നേരിട്ട് കാണുമ്പോ വെള്ളാണെന്ന് തോന്നുന്നതിൽ പ്രവേശിച്ചാൽ എന്താവും? അവന് തെറ്റ്, അവന് കുറ്റം നിർബന്ധമായി, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം, അവന്റെ ഫലം, അവന്റെ അവന് കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. വമൻ ദഹല നാറഹു വജബ അജുറുഹു, ഇനി അഗ്നിയാണെന്ന് തോന്നുന്നതിൽ പ്രവേശിച്ചാലോ അപ്പോൾ അവന് പ്രതിഫലം നിർബന്ധമായി, അവന്റെ പാപം മായ്ക്കപ്പെടുകയും ചെയ്യും. അപ്പൊ നേരെ കാണുന്നതിൽ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞതാണ്. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫമനി ബുത്തുലിയ ബിനാരിഹി, നീ ആരെങ്കിലും ദൗർഭാഗ്യവശാൽ അവന്റെ അഗ്നി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, വല്യസ്തഗിസ് ബില്ലാ, അവൻ ഉടൻ തന്നെ അല്ലാഹനോട് ഇസ്തിഗാസ തേടണം, അല്ലാഹനോട് പ്രാർത്ഥിക്കണം, അല്ലാഹനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് നബി പറയാണ്, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കിതാ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വല്യഖർഉ ഫവാതിഹൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിന്റെ 1 മുതലുള്ള 10 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ അവൻ വരുമ്പോൾ അവന്റെ നേരെ അങ്ങ് പാരായണം ചെയ്യണം, ഓതിക്കൊടുക്കണം. അത് നിങ്ങൾക്ക് അവന്റെ ഫിത്നയിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള സുരക്ഷയാകുന്നു. അപ്പൊ സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, വചനങ്ങൾ കാണാതെ പഠിക്കണം. അത് പഠിച്ചിട്ട് ദജ്ജാലിന്റെ ഫിത്ന ഉണ്ടാകുമ്പോൾ അത് പാരായണം ചെയ്താൽ അവനിൽ നിന്നുള്ള ഒരു പരിചയമാണ് അത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിതാ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഫിത്ന ഉണ്ട് എന്ന് പറയ മാത്രല്ല, ആ ഫിത്നയിൽ നിന്നുള്ള രക്ഷ എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാ ധാരാളം കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഈ വിഷയം ശരിക്കും നമ്മൾ പഠിക്കണം. ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. അതേപോലെ തന്നെ ഇനിയും ധാരാളം കാര്യങ്ങൾ അവനുമായി ബന്ധപ്പെട്ടതുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, അവൻ വരുന്നതിന് മുമ്പ് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുദീർഘമായ റോമുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളുണ്ട്, അങ്ങനെ ക്ഷാമകാലങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി അറിവ് വേണം നമുക്ക്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു വിശദീകരിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങൾ കാണുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് സത്യവിശ്വാസമാണ്.
നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, ആ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു തരുന്ന അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കാൻ കഴിയാതെ അവയെ നിഷേധിക്കുന്ന ആളുകളോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 158-ാമത്തെ വചനം പരിശോധിച്ചു നോക്കൂ. അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ട് ആ ദൃഷ്ടാന്തങ്ങൾ തങ്ങളുടെ കേവല ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൃഷ്ടാന്തങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിന്ന ജനതയോട് അല്ലാഹു ചോദിക്കുകയാണ്, ഹല്യന്തുറൂന ഇല്ലാ അൻത ഇതിയഹുമുൽ മലായികതു ഔ ഇതിയ റബ്ബുക ഔ ഇതിയ ബഅദു ആയാതി റബ്ബിക. അല്ല ചോദിക്കുകയാണ്, ഹല്യന്തുറൂന, അവർ കാത്തിരിക്കുകയാണോ, ഇല്ല അൻത ഇതിയഹുമുൽ മലായിക, മലക്കുകൾ വരുന്നതിനെയല്ലാതെ, ഔ ഇതിയ റബ്ബുക, അല്ലെങ്കിൽ നബിയെ നിങ്ങളുടെ രക്ഷിതാവ് വരുന്നതിനെയല്ലാതെ, ഔ ഇതിയ ബഅദു ആയാതി റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്നതിനെയല്ലാതെ മറ്റെന്തിനെയാണ് അവർ കാത്തിരിക്കുന്നത്, അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണോ എന്നാൽ അല്ലാഹു ഈ ലോകത്ത് വരികയില്ല, അല്ലാഹു ഈ ദുനിയാവിൽ വരികയില്ല, മലക്കുകളും അവർക്ക് കാണുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ വരികയില്ല. എന്നാൽ അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ ഇവിടെ വരും, അല്ലാഹുവിന്റെ ചില ആയാത്തുകൾ ഇവിടെ വരും. അപ്പോൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വന്നു കഴിഞ്ഞാൽ, ആ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ആ സമയത്ത് ഒരാൾക്കും അവരുടെ ഈമാൻ പ്രയോജനം ചെയ്യപ്പെടുന്നതേ അല്ല. ദൃഷ്ടാന്തങ്ങൾ വന്നിട്ട് വിശ്വസിക്കാൻ കഴിയില്ല, ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. ലായം ഫൗനഫ്സൻ ഈമാനുഹ ലം തകുന്നാമനത്ത് മിൻ ഖബ്ലു, മുമ്പ് വിശ്വാസമർപ്പിക്കാത്തവർക്ക് അത് വരുന്നതിന് മുമ്പ് തന്നെ അതിൽ വിശ്വാസമർപ്പിക്കാത്തവർക്ക് അന്നേരത്ത് വിശ്വസിക്കാൻ കഴിയില്ല. ഔ കസബത്ത് ഫീ ഈമാനിഹ ഖൈറാ, അല്ലെങ്കിൽ ഈമാൻ അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നന്മ സമ്പാദിക്കാത്തവർക്ക് ആ നേരത്ത് അവരുടെ ഈമാൻ കൊണ്ട് ഫലം ചെയ്യുന്നതല്ല. അതുകൊണ്ട് കുലിൻ തളിറൂ ഇന്നാ മുൻതളിറൂൻ, നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുവിൻ, നമുക്കും കാത്തിരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിന്റെ 158-ാമത്തെ വചനത്തിലൂടെ പറയുന്നു. നമ്മൾ ഈ വിശദീകരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, ഇത് മാത്രമല്ല അന്ത്യനാളുമായി ബന്ധപ്പെട്ട ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, ഇതൊക്കെ വരുന്നതിന് മുമ്പന്നെ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം, അതിൽ വിശ്വാസമർപ്പിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കണം. അത് വന്നു കഴിഞ്ഞിട്ട് വിശ്വസിക്കാലോ എന്ന് വിചാരിച്ചാലോ, ലായം ഫഉനഫ്സൻ ഈമാനുഹ, ഒരൊറ്റ നഫ്സിനും ഈമാൻ ഉപകരിക്കുകയില്ല. എങ്ങനത്തെ നഫ്സുകൾ? ലം തകുൻ ആമനത്ത് മിൻ ഖബൽ, മുമ്പ് വിശ്വസിക്കാത്ത ആളുകൾ, അവർക്ക് പ്രയോജനം ചെയ്യപ്പെടുകയില്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുടർ ക്ലാസുകൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങളെ പഠിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അത് തെറ്റുപറ്റാത്ത പ്രമാണങ്ങളാണ്. സ്വഹീഹായി റിവായത്ത് ചെയ്യപ്പെട്ട കൃത്യമായി സനദുകളോടുകൂടെ നമുക്ക് ലഭ്യമായ ഹദീസുകൾ ഇന്ന് ധാരാളമാണ്. ആ ഹദീസുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും വ്യതിചലിക്കാതെ നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സത്യമാർഗം മുറുകെ പിടിച്ചുകൊണ്ട് ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയ സകല പാപങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഈ ഒരുമിച്ചുകൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നാം ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹായ കർമ്മങ്ങളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ കാരുണ്യത്തിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും നരകത്തിന്റെ യാതനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും അല്ലാഹു പുറത്തുകൊടുത്ത് അവരെയും നമ്മെയും അവന്റെ കാരുണ്യത്തിന്റെ ഭവനത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്
السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله وبركاته